ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിന്റെ നോമ്പിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ അവസരത്തിൽ അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു കുക്കിലിയോന്റെ ഭാഗം എടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശീമ നമസ്കാരത്തിൽ ചൊവ്വാഴ്ച പ്രഭാത നമസ്കാരത്തിൽ നിന്ന് കുക്കിലിയോൻ ഇപ്രകാരമാണ്: ദുഷ്കർമ്മികളിൽ വൈരമതും ദൈവത്തിൽ പ്രത്യാശയോടെ ചെയ്യുക നന്മ. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശയോടെ ചെയ്യുക നന്മ. ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരും. പലപ്പോഴും നമ്മളെ സ്നേഹിക്കാത്തവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പലപ്പോഴും നമ്മളെ ദ്രോഹിക്കുന്നവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ അപ്പോഴൊക്കെ ദൈവിക സ്നേഹം പകരുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിൽ പ്രത്യാശയുടെ നന്മ ചെയ്യാനാണ് നമ്മളെയെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത്. ഒരമ്മ ഒരു ദിവസം താൻ നടത്തുന്ന സ്ഥാപനത്തിന് വേണ്ടി, അല്പധനസംഹാരത്തിന് വേണ്ടി ഒരു ധനവാന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. അവിടെ എത്തിയപ്പോൾ തന്റെ കൈ നീട്ടി ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും തരണമെന്ന്. ധനവാൻ ധാർഷ്ട്യത്തോടെ ആ അമ്മയുടെ കയ്യിലേക്ക് തുപ്പിയിട്ട് പറഞ്ഞു, ഇത് നിനക്കിരിക്കട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു, നന്ദി, ഇത് എനിക്കിരിക്കട്ടെ, പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തരുവീൻ എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ ആ ധനവാന്റെ മനസ്സ് അലിയുകയുണ്ടായി. ആ ധനവാൻ ഈ അമ്മയ്ക്ക് ആവശ്യമുള്ളതൊക്കെ, ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ധനസമ്പാദ്യങ്ങൾ പല പ്രാവശ്യമായിട്ട് കൊടുക്കുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആരാണ് ഈ അമ്മയെന്നറിയാം? മദർ തെരേസ. മദർ തെരേസയാണ് ഇതുപോലെ ലോകം തന്നോട് അന്യായവും അനീതിയും പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൽ പ്രത്യാശയുടെ നന്മ ചെയ്ത് അനേകരെ ദൈവസന്നിധിയിലേക്ക്, അല്ലെങ്കിൽ അനേക കുഞ്ഞുങ്ങൾക്ക് ഒരു വെളിച്ചമായി ജീവിതത്തിൽ തീർന്നത്. നമ്മളും നോമ്പ് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശമുള്ളവരായി തീരണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർ ആയിത്തീരണം. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ എല്ലാവർക്കും സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:46 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കേൾക്കുന്നുണ്ട്: നിങ്ങൾ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങളും ചുങ്കക്കാരും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന്. പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ നമുക്ക് നല്ല മനസ്സുണ്ട്. പക്ഷേ നമ്മളോട് ഒരു ദോഷം ചെയ്യുന്നവരോടോ, അല്ലെങ്കിൽ നമ്മളോട് ചില ദ്രോഹങ്ങൾ ചെയ്യുന്നവരോടോ നമുക്ക് തിരിച്ച് സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർത്തിയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നത്. തന്റെ കുരിശിൽ തന്നെ കുരിശിച്ചവരോട് പോലും ക്ഷമിപ്പാൻ ഉള്ള മനസ്സ് ഉദാഹരണവും കാണിച്ചു തന്നാണ് ക്രിസ്തു കുരിശിൽ മരിക്കുന്നത്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തിയാൽ ഇവരോട് ക്ഷമിക്കണമേ നാഥ എന്നാണ് കുരിശിൽ കിടന്ന് യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന. നമ്മളും പരിശുദ്ധ നോമ്പ് നോക്കുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. Lent is Lent, Bent and Mend എന്ന് പറയാറുണ്ട്. നോമ്പ് എന്ന് പറയുന്നതിനകത്ത് മൂന്ന് വാക്യങ്ങളിൽ ചിലപ്പോൾ പറയാറുണ്ട്. That is Lent, Bend and Mend. ലെന്റ് എന്ന് വെച്ചാൽ കൊടുക്കുവാനാണ്. പലപ്പോഴും എനിക്ക് കിട്ടട്ടെ, എനിക്ക് കിട്ടട്ടെ എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ കൊടുക്കുവാൻ സാധിക്കണം. It is more blessed to give than to receive എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങോട്ട് ഈ പരിശുദ്ധ നോമ്പ് നോക്കുമ്പോൾ നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കുവാൻ, അത് ധനം മാത്രമല്ല, ദശാംശമെല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. പക്ഷേ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലത്ത് വി ഷുഡ് ബി ഏബിൾ ടു ബെൻഡ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ദൈവമാതാവ് ഒരു ചെറിയ പ്രാർത്ഥനയായിട്ട് തന്റെ മകന്റെ മുമ്പിൽ പോകുന്നു. കനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞ പ്രാർത്ഥനയും കൊണ്ട് പോകുമ്പോൾ അവിടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ ഒരു മഹാമാരിയുടെ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മഹാമാരി നീങ്ങിപ്പോകുവാൻ നിനക്ക് മനസ്സുണ്ടാകണമേ.
പരിശുദ്ധ ദൈവമാതാവേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ടാണ് മെൻറ്റ് ചില തിരുത്തലുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ സഹോദരനെ സ്നേഹിക്കുവാൻ സാധിക്കണം. ദൈവത്തിൽ പ്രത്യാശയോടെ ചെയ്യുവാൻ, ദൈവത്തിൽ പ്രത്യാശയോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, നമ്മുടെ ജീവിതം മാറ്റിവെക്കുവാൻ ഈ പരിശുദ്ധ നോമ്പിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.